ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസം ഒഴിഞ്ഞ വചനാമൃതം വേദവ്യാസം ഒഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മ ജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മ ജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം കുടിച്ച കൃഷ്ണ ഹരി ജയ കൃഷ്ണ ഹരി പങ്കജനാഭമുകുന്ദ ഹരി വൃന്ദാവന ഗോവിന്ദ ഹരി പങ്കജനാഭമുകുന്ദ ഹരി വൃന്ദാവന ഗോവിന്ദ ഹരി ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസം ഒഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം ഭഗവദേവാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദേ വാസുദേവായ നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസിക ഭുവി ഭാവുക പീതാംബരം കരവിരാജിതചക്രശംഖ കൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഹരയേ നമസ്വാമിയേ ശരണമയ്യപ്പ. വേണം മേ ബുദ്ധി വിദ്യ അതിനൊരു വരമിങ്ങാശു നൽകിയിട വേണം. കാരുണ്യത്താൽ വരേണം സകല ഗുണമെനിക്കൻ്റെ ശ്രീഭൂതനാഥ. ധ്യായേതാനന്ദകന്ദം പരമഗുരുവരം ജ്ഞാനദീക്ഷാകടാക്ഷം ചിന്മുദ്രം തൽസമാധിം സുകൃതിജനമനോമന്ദിരം സുന്ദരാംഗം ശാന്തം ചന്ദ്രാവതംസം ശബരിഗിരിവരോത്തുംഗപീഠേ നിഷണ്ണം ചിന്താരത്നാഭിരാമം ശ്രുതിവിനുദപദാംഭോരുഹം ഭൂതനാഥം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. താരമന്ദരനുചിന്ത്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാത്മഹേ ഭവതുപാസനുന്മുഖാഃ. താരമന്ദരനുചിന്ത്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മലാഃ ഇന്ദ്രിയാണി വിഷയാദധാപഹൃത്യാസ്മഹേ ഭവതുപാസനുന്മുഖാഃ. എല്ലാവർക്കും നമസ്കാരം.
ഭാഗവതാമൃതം, ഭാഗവത മാഹാത്മ്യം, നാലാം അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചാൽധർമാസമാരബ്ധാഭ്യം സന്താനഹേതവേ ഗോഭൂഹിരണ്യവാസാംസി ദീനേഭ്യോ യച്ഛത സദാ. പശ്ചാദ്ധർമാസമാരബ്ധാഃ താഭ്യാം സന്താനഹേതവേ ഗോഭൂഹിരണ്യവാസാംസി ദീനേഭ്യോ യച്ഛത സദാ. ധനാർത്ഥം ധർമ്മമാർഗേണ താഭ്യാം നീതം തഥാപി ച ന പുത്രോ നാപി വാ പുത്രീ തതശ്ചിന്താദുരോ ഭൃശം. ധനാർത്ഥം ധർമ്മമാർഗേണ താഭ്യാം നീതം തഥാപി ച ന പുത്രോ നാപി വാ പുത്രീ തതശ്ചിന്താദുരോഭൃശം. ഏകദാ സദ്വിജോ ദുഃഖാൽ ഗൃഹം ത്യക്ത്വാ വനം ഗതാ മധ്യാഹ്നേ തൃഷിതോ ജാത തടാകം സമുപേയിവൻ. ഏകദാ സദ്വിജോ ദുഃഖാൽ ഗൃഹം ത്യക്ത്വാ വനം ഗതാ മധ്യാഹ്നേ തൃഷിതോ ജാത തടാകം സമുപേയിവൻ. പീത്വാ ജലം നിഷണ്ണസ്തു പ്രജാദുഃഖേന കർഷിത മുഹൂർത്താദപി തത്രൈവ സന്യാസീ കശ്ചിദാഗതഃ. പീത്വാ ജലം നിഷണ്ണസ്തു പ്രജാദുഃഖേന കർഷിത മുഹൂർത്താദപി തത്രൈവ സന്യാസീ കശ്ചിദാഗതഃ. ദൃഷ്ട്വാ പീതജലം തം തു വിപ്രോ യാതത്തദന്തികം നത്വാ ച പാദയോ തസ്യ നിശ്വസൻ സംസ്ഥിത പുരഃ. ദൃഷ്ട്വാ പീതജലം തം തു വിപ്രോ യാതത്തദന്തികം നത്വാ ച പാദയോ തസ്യ നിശ്വസൻ സംസ്ഥിത പുരാ. നാരായണ 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 നാരായണ. ശ്രീമദ് ഭാഗവതം അതിവിശേഷമായിട്ട് മഹാത്മ്യത്തിൽ കഥാഭാഗത്തെയാണ് പറഞ്ഞു തരുന്നത്. മറ്റൊരു കഥയിലേക്ക് ഭാഗവത മാഹാത്മ്യം നമ്മളെ കൊണ്ടുപോവുകയാണ്. ആത്മദേവമുക്തി എന്ന കഥാഭാഗം. ആത്മദേവൻ അത്രതേ കീർത്തയിഷ്യാമ ഇതിഹാസം പുരാതനം യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ. ഒരു ദുഃഖം തീർക്കാനായിട്ട് നമുക്ക് വിശേഷപ്പെട്ടൊരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആത്മദേവ മുക്തി എന്നുള്ള കഥ, ആത്മദേവന് മോചനം കിട്ടിയ ഒരു കഥയാണ് പറഞ്ഞു തരുന്നത്. തുംഗഭദ്രാനദി തീരം, നദിയുടെ തടം. തുംഗഭദ്രാ തടയപൂർവം അഭുൽ പത്തനമുത്തമം ഒരു അതായത് ഒരു പുരം, ഒരു നഗരം ഉണ്ടായിരുന്നു തുംഗഭദ്രാ നദിയുടെ തീരത്ത്. വളരെ വളരെ മുമ്പേയുള്ള കഥയാണ്.
എത്ര വർണ്ണ സ്വധർമ്മേണ സത്യസൽക്കർമ്മ തൽപരാഹ. അവിടെ ജനങ്ങളെല്ലാവരും സത്യത്തിൽ ഉറച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുന്ന ഒരു നഗരം, അതാണിവിടെ തുംഗഭദ്ര നദിയുടെ തടത്തിലുള്ള തീരത്തിലുള്ള ഈ നഗരത്തെക്കുറിച്ച് പറഞ്ഞത്. വളരെ മനോഹരമാണ് തുംഗഭദ്ര നദി, ഏറ്റവും ശ്രേഷ്ഠമാണ് നമ്മുടെ തുംഗഭദ്ര. കർണാടകത്തിലുള്ള വിശേഷപ്പെട്ട ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നദിയാണ്. അങ്ങനെയുള്ള ആ നഗരത്തിൽ ദക്ഷിണദേശം എന്നാണ് ആ നഗരത്തിൻ്റെ പേര്, ആ പട്ടണത്തിൻ്റെ പേര് ദക്ഷിണദേശം. ആ നഗരത്തിൽ ആത്മദേവൻ എന്നു പേരായിട്ടുള്ള ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ താമസിച്ചിരുന്നു. നിത്യവും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് രാവിലെ നേരത്തെ കാലത്ത് എഴുന്നേറ്റ് പൂജാദി കർമ്മങ്ങൾ ചെയ്യും, തേവാരം തുടങ്ങിയിട്ടുള്ള വിശേഷപ്പെട്ട കർമ്മങ്ങൾ, അതായത് വിഗ്രഹത്തെ രാവിലെ കുടുംബത്തിൽ അവരവരുടെ ഗൃഹത്തിൽ ആ ഭവനത്തിൽ ഉത്തമസ്ഥാനത്ത് പൂജാമുറിയിൽ പ്രത്യേക രീതിയിൽ സാലഗ്രാമം, വിശേഷപ്പെട്ട ശിലയാണ് സാലഗ്രാമം. സാലഗ്രാമത്തെക്കുറിച്ച് ഭാഗവതത്തിൽ വിസ്തരിച്ച് വർണ്ണിക്കും നാളുകൾ കുറേ കഴിയുന്നതിനനുസരിച്ച്. ഏതായാലും സാലഗ്രാമശിലാവാരി പാപഹാരി വിശേഷത ആ ജന്മകൃത പാപാനാം പ്രായശ്ചിത്തം ദിനേ ദിനേ. സാലഗ്രാമം നേപ്പാളിലെ ഇന്ന് ആ രാജ്യമാണ്. ഗണ്ഡകി നദിയിലെ അതിവിശേഷപ്പെട്ട ഒരു ശിലയായിട്ടാണ് അറിയപ്പെടുന്നത് സാലഗ്രാമശില എന്ന് പറയുന്നത്. ആ ശാലഗ്രാമം എന്നും സാലഗ്രാമം എന്നൊക്കെ പറയുന്ന ആ സാലഗ്രാമ ശില, അത് നിത്യേന പൂജിക്കുക എന്നുള്ളത് കലിയുഗത്തിലെ ഈശ്വരാരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. കലിയുഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ആരാധനയാണ് ഈ സാലഗ്രാമ പൂജ. ക്ഷേത്രങ്ങളിലൊക്കെ ഒരു സാലഗ്രാമം, ലക്ഷണമൊത്ത സാലഗ്രാമം വെച്ച് പൂജിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഈ സാലഗ്രാമത്തിന് അതിൻ്റെ ഉള്ളിൽ പ്രകൃതി തന്നെ, സാലഗ്രാമശിലയുടെ ഉള്ളിൽ ആണ് അതിൻ്റെ ചൈതന്യം കിടക്കുന്നത്. ആ ഉള്ളിൽ പ്രകൃതി തന്നെ ഈ ചക്രം, അതായത് സുദർശന ചക്രം, നിറയെ ആ അരക്കാലുകൾ പോലുള്ള, ആ വളഞ്ഞ അരക്കാലുകൾ പോലെ തോന്നുന്ന, സൂര്യൻ്റെ രശ്മി പോലെ നിറഞ്ഞു നിൽക്കുന്ന രേഖകളോടുകൂടിയ, അതും വ്യക്തമായി തെളിഞ്ഞു കാണുന്ന രേഖകളോടുകൂടിയിട്ടുള്ള സുദർശന ചക്രം പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള, അല്ലെങ്കിൽ പ്രകൃത്യ എന്താ അന്തർലീനമായിരിക്കുന്ന ഒരു ശിലയാണ് സാലഗ്രാമശില. ലക്ഷണമൊത്ത സാലഗ്രാമം എന്ന് പറയണം, അല്ലാതെ ആ നദിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ശിലകളും സാലഗ്രാമശിലയാണെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ലക്ഷണമൊത്ത ഒരു സാലഗ്രാമം കുടുംബത്തിൽ വെച്ച് വേറെ കൂടുതൽ പൂജകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും സാലഗ്രാമത്തിൻ്റെ മുകളിലായിട്ട് ഒരു തുളസി ഇല കതിർ വെച്ച് വെള്ളമൊഴിച്ച് വെച്ചിരുന്നാൽ മതി എന്നാണ്. അതൊരു സിദ്ധ ഔഷധമായിട്ടാണ് കണക്കാക്കിയിരുന്നത് പണ്ടുള്ളവർ, അനുഭവമുള്ളവർ. ഇന്നും കർണാടക ദേശത്തൊക്കെ ചെന്നു കഴിഞ്ഞാൽ, ഉടുപ്പിയിൽ ചെന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ കാണാം, അവിടെയൊക്കെ ശ്രേഷ്ഠന്മാർ ഒക്കെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ സാലഗ്രാമത്തിൽ അഭിഷേകം ചെയ്ത് വച്ചിരിക്കുന്ന തീർത്ഥം രാവിലെ എടുത്ത് 3 തവണ സേവിക്കും. സേവിക്കുക എന്ന് പറഞ്ഞാൽ ചുണ്ടിൽ മുട്ടാതെ ഒരുമിച്ച് ഉള്ളിലേക്ക് എത്തിക്കുക, 3 തവണയാണ്. അത്രയും വിശേഷപ്പെട്ടതാണ്, വയറ്റിലുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും വിശേഷപ്പെട്ടതാണ്. സാലഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥകളൊക്കെ ഇവിടെ നിൽക്കും. അത്രമാത്രം ശ്രേഷ്ഠമാണ് ഇദ്ദേഹം, അത്രമാത്രം ശക്തിയുള്ള ഈ ആരാധന ആണ്. എന്നാൽ പേടിക്കാനൊന്നുമില്ലാത്തതാണ്, വൈഷ്ണവ സങ്കല്പത്തോടുകൂടിയിട്ട്, പിന്നെ ശൈവ സങ്കല്പത്തോടു കൂടിയിട്ടെന്ന് പറയാറുണ്ട് ചിലർ, പക്ഷേ വൈഷ്ണവ സങ്കല്പത്തോടു കൂടിയിട്ടാണ് സാലഗ്രാമം ശിലയുള്ളത്. ബദരീനാരായണൻ, ബദരീനാഥിലുള്ള ബദരീനാരായണ മൂർത്തിയുടെ വിഗ്രഹം പോലും സാലഗ്രാമശിലയാണ്. അത് ചെറുതുണ്ടാവും വലുതുണ്ടാകും. ലക്ഷണമൊത്ത സാലഗ്രാമം ഒന്ന് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ചാൽ അതിന്
അഭിഷേകമൊക്കെ ചെയ്ത് പരിശുദ്ധിയോടുകൂടി ആശ്രയിച്ചാൽ വലിയൊരു ശക്തിയാണുണ്ടാവുക, മഹാക്ഷേത്രമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പത്മനാഭസ്വാമിയുടെ ഒക്കെ വിഗ്രഹത്തിൻ്റെ ഒക്കെ ചൈതന്യം കിടക്കുന്നത്. 12,108 ലക്ഷണമൊത്ത ശാലഗ്രാമങ്ങൾ, ശാലഗ്രാമ ശിലാവാരി പാപഹാരി വിശേഷത എന്നാണ്. പാപത്തെ ഇല്ലാതാക്കുന്നതിന്, പാപത്തെ ഹരിക്കുന്നതിന് പ്രത്യേകം കഴിവുള്ളതാണ് ഈ ശാലഗ്രാമ ശിലയിൽ ഒഴിച്ച അല്ലെങ്കിൽ അഭിഷേകം ചെയ്ത തീർത്ഥം എന്ന് പറയുന്നത്. ആജന്മകൃത പാപാനം, ഇത് നിത്യേന ഇങ്ങനെ സേവിച്ചുകൊണ്ടിരുന്നാൽ, ആജന്മകൃത പാപാനം പ്രായശ്ചിത്തം ദിനേ ദിനേ, നമ്മൾ ഓരോ ദിവസവും ചെയ്തു പോകുന്ന അറിഞ്ഞു അറിയാതെ വരുന്ന തെറ്റുകൾക്കൊക്കെ ഒരു പ്രായശ്ചിത്തം കൂടിയാണ് ഈ ചികിത്സ പോലെയാണെന്ന് അർത്ഥം, തെറാപ്പിയാണ്. അത്രമാത്രം ശ്രേഷ്ഠതയുള്ളതാണ് ഈ ശാലഗ്രാമ പൂജ. അങ്ങനെ ഇത് ഭവനത്തിൽ വെച്ച് നിത്യേന പൂജിക്കുന്ന വൈഷ്ണവ വിഗ്രഹം, ദേവി ശിവലിംഗം ഒക്കെ വെച്ച് വൃത്തിയായിട്ട് പൂജിച്ചു കൊണ്ടിരിക്കുന്ന ബ്രാഹ്മണശ്രേഷ്ഠനാണ് ആത്മദേവൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള ആത്മദേവൻ സ്വധർമ്മ ശ്രദ്ധയുള്ള ആളായിരുന്നു എന്ന് പറയണം. സ്വധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഭഗവാൻ ഭഗവത്ഗീതയിലൊക്കെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന കാര്യമാണ്, സ്വധർമ്മോ നിധനം ശ്രേയ പരധർമ്മോ ഭയാപഹ എന്നാണ്. സ്വധർമ്മം ചെയ്യുക എന്നുള്ളത് അത് നമ്മൾ സ്വയം ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ്. ഉദ്ധരേത് ആത്മനാത്മാനെന്നാണ്. അങ്ങനെ ആ സ്വധർമ്മം ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആണ് ഇദ്ദേഹം, ഈ ബ്രാഹ്മണൻ ആത്മദേവൻ, പേര് മറക്കരുത്, ആത്മദേവൻ. അങ്ങനെയുള്ള ആത്മദേവൻ സ്വധർമ്മത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട്, സത്യത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട്, സത്യം തന്നെയാണ് ഈശ്വരൻ എന്ന് വിശ്വസിച്ചുകൊണ്ട്, സൽക്കർമ്മം ചെയ്തുകൊണ്ട്, ശുഭ ആചാരങ്ങൾ ചെയ്തുകൊണ്ട്, ശുഭാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ നന്മയുണ്ടാക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, നിത്യേന നേരത്തെ കാലത്തെ ഗൃഹശുദ്ധി വരുത്തി ഈ പൂജാദി കർമ്മങ്ങളൊക്കെ ചെയ്യുക, നെയ്വിളക്ക് കത്തിച്ച് സമർപ്പിക്കും, അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്ത് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണനാണ് ആത്മദേവൻ. ഇനി അദ്ദേഹം വേദവിശാരദനാണ്, സർവവേദവിശാരദനാണ്. വേദം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. താപത്രയങ്ങളെയും ഇല്ലാതാക്കുന്നതാണ് വേദത്തിലുള്ള സന്ദേശങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഭാഗവതവും താപത്രയോന്മൂലനം എന്ന് പറയാൻ കാരണം. താപത്രയങ്ങളെയും ഇല്ലാതാക്കാനുള്ള കഴിവ് ഈ ശ്രേഷ്ഠമായിട്ടുള്ള വേദ ഉപനിഷത്തുകൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വേദപാരായണം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വേദം സകല ധർമ്മമൂലമാണ് എന്ന് പറഞ്ഞു. വേദത്തിൻ്റെ സാരം ഉൾക്കൊള്ളുക എന്നതുള്ളത് പ്രയാസമാണെങ്കിൽ പോലും, വേദത്തെ വെറുതെ ഉച്ചരിച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഫലമാണ് നമുക്ക് ഉണ്ടാവുക. അത്രമാത്രം ശ്രേഷ്ഠമാണ് വേദം. ആ വേദത്തിൽ നിന്ന് അത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉണ്ടായിട്ടുള്ളത്. 18 പുരാണങ്ങൾ, പിന്നീട് ഉപപുരാണങ്ങൾ വേറെയുണ്ട്. ആ പുരാണങ്ങളെക്കുറിച്ചൊക്കെ നല്ലതുപോലെ ധാരണയുണ്ടാക്കിക്കൊണ്ട് വേദ പാരായണോ എന്നാണ് പറയുക, വേദപാരായണോ വിപ്ര, ഈ അതായത് വേദപാരായണം ചെയ്യുന്നവർ വേദജ്ഞന്മാരാണ്. വേദജ്ഞന്മാരെന്ന് പറഞ്ഞാൽ വലിയ യോഗ്യതയാണ്. എന്തുകൊണ്ടെന്നറിയോ, വേദം പാരായണം ചെയ്ത് ശ്രദ്ധയോടുകൂടി വേദത്തെ പഠിച്ചവരാണ് വേദജ്ഞന്മാരെന്ന് പറയാം. അങ്ങനെയുള്ളവരൊക്കെ കാണുന്നത് തന്നെ മഹാഭാഗ്യമാണ്. അങ്ങനെയുള്ള വേദജ്ഞൻ കൂടിയായിരുന്നു ആത്മദേവൻ, വൈദികൻ എന്നും നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ളവരെയാണ് വൈദികന്മാരെന്ന് പറയാം. വേദം വേണ്ടതുപോലെ പഠിച്ച് മനസ്സിലാക്കി ആ വേദത്തിലുള്ള കർമ്മങ്ങൾ ഓരോന്നോരോന്നായിട്ട് അനുഷ്ഠിച്ചു കൊണ്ടുപോകുന്നവർ, അഗ്നിഹോത്രം തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ളവരുടെ ഗൃഹങ്ങളിൽ അഗ്നി ഒരിക്കലും കെടാറില്ല. ഹോമാഗ്നി അങ്ങനെ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും, കാരണം അഗ്നിഹോത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ള വേദവിശാരദനായിട്ടുള്ള ഇദ്ദേഹം, ഇങ്ങനെയുള്ള വേദങ്ങൾ, ഒരു വേദം ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണ വേദം, 4 വേദങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 വേദങ്ങളാണ് എന്ന് നമുക്ക് ഭഗവത്ഗീതയുൾപ്പെടെ ഭഗവാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്.
അതിൽ നിന്നൊക്കെയുള്ള വിശേഷപ്പെട്ട മന്ത്രങ്ങളെ മറ്റൊരു രൂപത്തിലേക്ക് ചില കർമ്മ മാർഗത്തിൽ അടിസ്ഥാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വിഭാഗമായിട്ട് നാലാമത്തെ വേദത്തെയും കണക്കാക്കി എന്ന് മാത്രം. അങ്ങനെയുള്ള വേദങ്ങൾ രണ്ട് വേദം പഠിച്ചിട്ടുള്ള ആൾ ദ്വിവേദി എന്നും മൂന്ന് വേദം പഠിച്ചിട്ടുള്ളവർ ത്രിവേദി എന്നൊക്കെ പറയുന്ന സമ്പ്രദായമുണ്ട് ചിലയിടങ്ങളിൽ. അങ്ങനെ എല്ലാം കൊണ്ടും വേദവിശാരദനായിട്ടുള്ള ഇദ്ദേഹം സ്മൃതി ഒക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. സ്മൃതികൾ എന്ന് പറയുന്നത് അടിസ്ഥാന പ്രമാണമാണ്. നമ്മുടെ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ മനുഷ്യർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇന്നതുപോലെ നിയമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കണം. ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആചാര്യന്മാർ ഗുരുക്കന്മാർ ഉപദേശിച്ചു തന്നിട്ടുള്ളതാണ് സ്മൃതി എന്ന് പറയുന്നത്. മനുസ്മൃതി, അതുപോലെ യാജ്ഞവൽക്യ സ്മൃതി, അനേകം സ്മൃതികളൊക്കെ പിന്നീട് നമുക്ക് സന്ദർഭം പോലെ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ ഈ വേദ സർവവേദ വിശാരദനായ ഇദ്ദേഹം എല്ലാം കൊണ്ടും ഐശ്വര്യത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നു. ജനങ്ങളെയൊക്കെ നല്ലതുപോലെ സ്നേഹിച്ചും എല്ലാവർക്കും കഴിയുന്ന സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം കഴിഞ്ഞുകൂടുന്നത്. ധാരാളം ധനം കുടുംബത്തിൽ, ദാനധർമാദികളൊക്കെ ചെയ്ത് കഴിഞ്ഞുകൂടും. പിന്നെ അങ്ങനെയുള്ള ഇദ്ദേഹത്തിൻ്റെ ശൗദസ്മാർത്തേഷു നിഷ്ണാതോ ദ്വിതീയ ഇവ ഭാസ്കര, രണ്ടാമതൊരു സൂര്യനെ പോലെ ശോഭിക്കുന്നു ഇദ്ദേഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോഗ്യത കൊണ്ട് രണ്ടാമതൊരു സൂര്യനെ പോലെ ശോഭിക്കുക, സൽക്കർമ്മം കൊണ്ട് സൂര്യനെ പോലെ ശോഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രൗദസ്മാർത്തേഷു നിഷ്ണാതോ ദ്വിതീയ ഇവ ഭാസ്കര, രണ്ടാമതൊരു സൂര്യനെ പോലെ ശോഭിച്ചുകൊണ്ടിരുന്നു. വ്രതം അനുഷ്ഠിക്കുക, അത് അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് തോന്നിയ. മണ്ഡലവ്രതം ഒക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ മണ്ഡലകാലം ആരംഭിക്കുന്ന സമയത്ത്, ഇപ്പോൾ മണ്ഡലകാലം ആരംഭിക്കുന്നു, വൃശ്ചികം ഈ ഒന്ന് എന്നുള്ള ഈ സുദിനം മുതൽ മണ്ഡലകാലമൊക്കെ ആരംഭിക്കുക. അപ്പോൾ മണ്ഡലവ്രതം ഏറ്റവും ശ്രേഷ്ഠമാണ്. വ്രതങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഈ 41 ദിവസത്തെ വ്രതം, രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ഭസ്മം കൊണ്ട് വീണ്ടും സ്നാനം ചെയ്ത് ഭസ്മം ധരിക്കുക മന്ത്രത്തോട് കൂടിയിട്ട്, പിന്നീട് അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ എല്ലാ സൽക്കർമ്മങ്ങളോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം കുറേ ശ്ലോകങ്ങൾ കൊണ്ട് വിവരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ദുന്ധുലി എന്നാണ്. അദ്ദേഹം വളരെ വിനയത്തോടുകൂടി സംസാരിച്ചും അതുപോലെ എല്ലാവരെയും സ്നേഹിച്ചും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. അദ്ദേഹത്തിൻ്റെ ഭാര്യ പത്നി തൽപ്രിയാ ദുന്ധുലി സ്മൃത, ആ ദുന്ധുലിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നേരെ വിപരീത സ്വഭാവത്തോടു കൂടിയിട്ടാണ് കഴിഞ്ഞുകൂടിയത്. ദാന വിഷയങ്ങളിൽ താല്പര്യമില്ല, സൽക്കാരങ്ങളിൽ താല്പര്യമില്ല, സൽക്കർമ്മങ്ങളിൽ താല്പര്യമില്ല, ഭൗതിക വിഷയത്തിൽ അമിതമായിട്ടുള്ള താല്പര്യം, നല്ല കാര്യങ്ങളിൽ ശ്രദ്ധയില്ല, മനസ്സില്ല, കലഹത്തിൽ കൂടുതൽ താല്പര്യം, ഇങ്ങനെയൊക്കെയാണ് അവരുടെ സ്വഭാവമെന്നും പറഞ്ഞു. സൽക്കർമ്മങ്ങളില്ല, ഈശ്വര ചിന്തയില്ല, ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ ഒട്ടും താല്പര്യമില്ല, സഹായ സഹകരണങ്ങളില്ല. അങ്ങനെ വിപരീത സ്വഭാവത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഇവർക്ക് സന്താനങ്ങളുണ്ടായില്ല എന്ന് പറയുന്നു. പിന്നീടാണ് ആത്മദേവന് എന്തുകൊണ്ടും മനസ്സിന് വിഷമമുണ്ടാകുന്നതും. അദ്ദേഹം ഒരു കാട്ടിൽ വെച്ച് സന്യാസിയെ കാണുന്നതുമായിട്ടുള്ള ഭാഗത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ചരണനദ ജനഭരണതവകഥകളിന്നു ഞാൻ ചെറ്റൂപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമതു കൃപയോടു പൊറുത്തുമാം തുൽഭക്തനാകാൻ അനുഗ്രഹിക്കേണമേ.
യോഗീന്ദ്രണം ത്വദംഗേഷധിക സുമധുരം മുക്തിഭാജം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥാതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷദാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിം. കായേന വാചാ മനസ്സേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.